കുറച്ചു നാളുകളായി കേരളം കേട്ടുകൊണ്ടിരുന്ന വാർത്തയാണ് പ്രണയനൈരാശ്യത്തെ തുടർന്നുള്ള കൊലപാതകം. പ്രണയം നിരസിക്കുമ്പോഴും പ്രണയം പകുതി വഴിയിൽ അവസാനിപ്പിക്കുമ്പോഴും പെൺകുട്ടികൾ ദാരുണമായി കൊല്ലപ്പെടുന്ന കാഴ്ച ഇന്ന് മലയാളികൾക്ക് പരിചിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ യുവതലമുറ പ്രതികരിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തൃശൂരിൽ ചിയ്യാരം സ്വദേശിനെ യുവാവ് തീകൊളുത്തി കൊന്നു എന്ന വാർത്തയാണ് കേരളത്തിൽ അവസാനമായി കേട്ടതും. ഇതിനുള്ള കാരണം വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് മനഃശാസ്ത്രജ്ഞനായ ബി അരുൺ. പങ്കാളിയെ കൊല്ലുക എന്ന നിലയിലേക്ക് എത്തുന്ന പ്രണയങ്ങളുടെ എണ്ണം വളരെയധികം കൂടുന്ന ഈ സമയത്ത് ചിന്തിക്കേണ്ടത് പ്രണയത്തിൻ്റെ ജനാധിപത്യ സ്വഭാവത്തെക്കുറിച്ചാണ്. കുട്ടിക്കാലത്ത് എന്ന പോലെ തന്നെ കൗമാരകാലത്ത് മാതാപിതാക്കൾ കുട്ടികളുടെ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കണം. റോബർട്ട് സ്റ്റെൺബർഗ് പ്രണയത്തിൽ അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങളാണ് വേണമെന്ന് പറയുന്നതും. ആത്മബന്ധം, ശരീര ആകർഷണം, പ്രതിബദ്ധത. എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഞാൻ പങ്കാളിക്ക് കൂടി വേണ്ടി ജീവിക്കുന്നു എന്ന ജനാധിപത്യ ബോധ്യമാണ് ഇതിൽ ഉണ്ടായി വരേണ്ടത്. ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ കുടുംബത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന ആകർഷണം സ്വാഭാവികമാണെന്ന തോന്നൽ കുട്ടികൾക്കുണ്ടായാലേ അവർ അതിനെപ്പറ്റി വീട്ടിൽ സംസാരിക്കുകയുള്ളൂ. ലോകാരോഗ്യ സംഘടനയും യൂണിസെഫും മുന്നോട്ട് വെക്കുന്ന ജീവിത നിപുണത വിദ്യാഭ്യാസം എന്ന പരിശീലന പരിപാടി മുന്നോട്ട് വെക്കുന്നതും ഇതേ ആശയം തന്നെ. സംഘർഷ ഘട്ടങ്ങളിൽ മനസ്സിനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി ഇത് കുട്ടികൾക്ക് നൽകുന്നു. ആശയവിനിമയ ശേഷി മുതൽ അനുതാപം വരെയുള്ള 10 കാര്യങ്ങളാണ് ഇതിൽ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പരിശീലിപ്പിക്കുന്നത് എന്ന് തന്നെ പറയാം. അടിസ്ഥാനപരമായി കുട്ടികൾ പഠിക്കേണ്ടത് പ്രണയത്തിൻ്റെ ജനാധിപത്യ സ്വഭാവത്തെപ്പറ്റിയാണെന്നും പ്രണയം ആരിലും ഒന്നും അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ലെന്ന തിരിച്ചറിവാണെന്നും അരുൺ പറയുന്നു. 1976 ഏപ്രിൽ 21 കോഴിക്കോട് പന്നിയങ്കരയിൽ സുലേഖ എന്ന വിദ്യാർത്ഥിനിയെ കാമുകൻ നടുറോഡിൽ കുത്തിക്കൊന്നു. പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ കാമുകൻ കൊലക്കത്തിയെടുത്ത സംഭവങ്ങളിൽ ആദ്യത്തെ വലിയ വാർത്ത ഇതായിരുന്നു. സമാന കൊലപാതകങ്ങൾ പിന്നെയും ഉണ്ടായി. 2017 ഫെബ്രുവരി 1 കോട്ടയം ഗാന്ധിനഗർ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിൽ ലക്ഷ്മി എന്ന വിദ്യാർത്ഥിനിയെ കൂട്ടുകാരുടെ മുന്നിലിട്ടാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. മരണം ഉറപ്പാക്കിയ പ്രതി ആദർശം സ്വയം എരിഞ്ഞടങ്ങി. ഇക്കഴിഞ്ഞ 12 തിരുവല്ലയിൽ പെൺകുട്ടിയെ പട്ടാപ്പകൾ തടഞ്ഞു നിർത്തി കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ തൃശൂരും കത്തികൊണ്ട് കുത്തിയ ശേഷം യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. വീട്ടിലെ ബാത്റൂമിൽ വെച്ചാണ് നീതു എന്ന പെൺകുട്ടിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. മൃതദേഹം കിടന്നിരുന്നതും ഇവിടെ തന്നെയാണ്. ബൈക്കിലെത്തിയ നിതീഷ് പിറകുവശത്തെ വാതിൽ വഴി കയറിയാണ് നീതുവിനെ ആക്രമിച്ചതെന്നാണ് നിഗമനം. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നായിരുന്നു കൊലപാതകം. ഇരുവരും വാക്കുതർക്കത്തിലേർപ്പെട്ട ശേഷം കത്തികൊണ്ട് കുത്തി പിന്നീട് പെട്രോൾ ഒഴിച്ച് നീതുവിനെ തീ കൊളുത്തുകയായിരുന്നു. ഈ വാർത്തയിൽ നിന്നും കേരളം ഇതുവരെ മുക്തമായിട്ടുമില്ല. വെബ് ഡെസ്ക് കൈരളി ന്യൂസ്.